ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ചാനൽ പ്രൊമോഷൻ ആണ്. ഏത് ചാനലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ നമ്പർ വൺ ഹോം ഷോപ്പിംഗ് നെറ്റ്വർക്ക് നാപ്തോൾ. അത് തന്നെ, നമ്പർ വൺ ഇന്ത്യയിലെ വീട്ടിലിരിക്കുന്ന നാട്ടുകാരെ മുഞ്ചിക്കുന്ന നെറ്റ്വർക്ക്. അപ്പം വീട്ടിലേക്ക് പോകുന്നതിനും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എല്ലാ വീഡിയോ, ഞാൻ ഏത് വീഡിയോ, ഇപ്പം ലാസ്റ്റിട്ട വീഡിയോ അടി വരെ ഒരു 10 കമൻ്റ് എങ്കിലും ഉണ്ട്, ചേട്ടാ നാപ്തോൾ റോസ്റ്റ് ചെയ്യോ, ചേട്ടാ നാപ്തോൾ റോസ്റ്റ് ചെയ്യോ എന്ന്. അതെന്താ ഗൈസ് നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നത്? ഈ വീഡിയോ അത്രയും നല്ലതായിട്ടാണോ, അതോ നാപ്തോൾകാർ ഏറി കയറി നിൽക്കുന്നത് കാണാൻ അത്ര ആഗ്രഹം ഉള്ളതുകൊണ്ടാണോ? അതൊന്ന് കമൻറ്റ് ചെയ്താൽ കൊള്ളാം. ആ 10 ആൾക്കാരുണ്ടല്ലോ ഡെയിലി കമൻറ്റ് ഇടുന്നവർ, അവരതൊന്ന് കമൻറ്റ് ചെയ്താൽ കൊള്ളാം, അറിയാനുള്ള ആഗ്രഹം കൊണ്ട്. ആ അപ്പം നാപ്തോൾ ആദ്യത്തെ പ്രോഡക്റ്റ് എടുക്കൂ, നോക്കട്ടെ. തീർച്ചയായിട്ടും ഒരു പാൻ ഇന്ത്യ ഫോൺ തന്നെ നമുക്ക് പറയാം, കാരണം എല്ലാ ലാംഗ്വേജും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നോക്കാം, നാപ്തോൾ പ്രൈസ് ചെയ്യുന്ന വെറും 1199 രൂപയ്ക്ക്. അപ്പം നാപ്തോൾകാർ പറഞ്ഞു വരുന്നത് ഈ ഫോൺ ഇവരാണ് ഏറ്റവും വില കുറച്ച് വിൽക്കുന്നത്, അത് 1199 രൂപയ്ക്കുന്നത് അല്ലേ. പക്ഷേ ഇതാ ഒരു ദാക്ഷിണ്യം ഇല്ലാതെ നാപ്തോൾകാർ റണ്ണാക്കിൽ അടിച്ചുകൊണ്ട് ഷോപ്പ് ക്ലൂസുകാർ ഇതാ 769 രൂപയ്ക്ക് ഫോൺ വിറ്റോണ്ടിരിക്കുന്നു. ഇവനൊരു പേര് കൊടുക്കേണ്ട അത്യാവശ്യം, ഇവനെ നമുക്ക് ഉണ്ണി എന്ന് വിളിക്കാം അല്ലേ. ഉണ്ണിക്കുട്ടൻ, ആ ഉണ്ണിക്കുട്ട, അടുത്ത വീഡിയോ. നല്ല ക്വാളിറ്റിയിൽ നമുക്ക് സ്പീക്കേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഐക്കോൾ നൽകുന്ന ട്രസ്റ്റ് ആണ്, ഐക്കോൾ നൽകുന്ന ട്രസ്റ്റ് ആണ്. അത് ശരി, ഐക്കോൾ എന്നാണ് ഒരു ട്രസ്റ്റഡ് ബ്രാൻഡ് ആയത്. ചോദിച്ചു പോയവൻ ഓമ്പി. ഐക്കോളുടെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് ആ കമ്പനിക്കാരുടെ പിതൃക്കളെ സ്മരിക്കാത്ത ഏത് കസ്റ്റമറാണ് ഉള്ളത്? അത് നീ ആദ്യം പറ, എന്നിട്ട് പറ ഐക്കോളിന്റെ ട്രസ്റ്റ് എന്ന്. ആ അത് പറഞ്ഞപ്പോഴാ ട്രസ്റ്റ് കാണിക്കുന്ന, അതായത് വിളിച്ച് ട്രസ്റ്റ് കാണിക്കുന്ന കുറച്ച് കസ്റ്റമേഴ്സിനെ പറ്റി ഞാൻ പറയുന്നുണ്ട്. ഏഹ് അതിപ്പോഴല്ല, അതിന്റെ അവസാനം, നിങ്ങൾ അത് വെയിറ്റ് ചെയ്തിരുന്ന് കാണുകട്ടോ. ഒരു ടോർച്ച് ലൈറ്റ് മേടിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര രൂപ ആവും നിങ്ങൾ നോക്കാം. ഒരു ടോർച്ച് ലൈറ്റ് മേടിക്കുകയാണെങ്കിൽ നമുക്ക് 500 രൂപ. അതുപോലെ തന്നെ ഒരു ഞാൻ എഴുതി വെച്ചേക്കുന്നത് 5000 രൂപയുടെ ക്യാമറയോ. ആ അത് കൊള്ളാം, 1200 രൂപ ഫോണിനകത്ത് ഇവന്മാർ 5000 രൂപയുടെ ക്യാമറയാണ് വെച്ച് വെക്കുന്നത്, അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഉയ്യന്റെ മോനെ, നിന്റെ ബുദ്ധി വിമാനമാണല്ലോടാ. ഏഹ് ഈ ഇത് മാത്രമല്ല, ഈ 1200 രൂപയുടെ ഫോൺ അത് വേറെ എന്നൊക്കെ ഇവന്മാർ വെച്ചിട്ടുണ്ടെന്ന് കൊണ്ട് നമുക്കൊന്ന് നോക്കാം. നമുക്ക് മേടിക്കുകയാണെങ്കിൽ നമുക്ക് അറിയാം എത്ര രൂപയാണ് നമ്മൾ കൊടുക്കേണ്ടതെന്ന്. പക്ഷേ ഇവിടെ നമുക്ക് ഇതുപോലെ FM നമുക്ക് സെപ്പറേറ്റ് മേടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് റെഡിയാക്കണം 700 രൂപ. പക്ഷേ ഇതൊന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, ഇന്ന് നിങ്ങൾക്ക് 8000. ആ അത് കൊള്ളാടാ മോനെ, എന്നാ പിന്നെ നീ ഇതൂടെ പറ, ഈ ഫോൺ വാങ്ങിക്കുകയാണെന്നുണ്ടെ നമ്പർ എഴുതിയിട്ടുള്ള കട്ടയും കിട്ടും, അല്ലെ തന്നെ ഇപ്പൊ ചുടുകട്ടയ്ക്കൊക്കെ എന്നാ വിലയെ, നിങ്ങൾ കട്ടയൊക്കെ വാങ്ങിക്കണം എന്നാ പൈസ കൊടുക്കണം, പട്ടിയെ പോലും എറിയാൻ കൊള്ളിയാത്ത ഈ സാമാനത്തിന് അത് നിനക്ക് 10 കട്ടയും കൂടെ കിട്ടും നിനക്ക് പറയാൻ മേലായിരുന്നു. ഒന്നിനും കൊള്ളത്തില്ല, അതൊരു സാധനമായിട്ട് വന്നേക്കോ അവൻ. അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്, എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. അത് ശരി, അമ്മയുടെ വീടിന്റെ അടുത്തുള്ള ചേട്ടനോട് നാപ്തോൾകാർ ഈ അച്ഛനില്ലാത്ത പരിപാടിയാണല്ലോ കാണിച്ചത്, വളരെ മോശമായിപ്പോയി. ഈ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഇതേപോലത്തെ ഒരു മൊബൈലില് നിങ്ങൾക്ക് ഒരുപാട് കാട്ടുകൾ. അത് ഏത് മാർക്കറ്റാണ്? അണ്ടിക്കവല അണ്ടി ആപ്പീസിന്റെ അപ്പുറത്തുള്ള നിന്റെ മാർക്കറ്റ് ആണോ? 1999 രൂപ MRP ഉള്ള ഫോൺ 3500 രൂപ വിൽക്കുന്നേ. ഇത് വേറൊരിടത്തും പറഞ്ഞതല്ല, ഇവന്മാരുടെ വെബ്സൈറ്റിൽ തന്നെ ഇവന്മാർ ഇട്ടിട്ടുണ്ട് ഈ ഫോണിന് 1999 രൂപ MRP ഉള്ളത്. ആ ഫോണാണ് ഇവന്മാർ പറയുന്നത്. മാർക്കറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 3000 രൂപ കൊടുക്കേണ്ടി വരും. പക്ഷെ അവിടെ ഇവന്മാര് മൂഞ്ചി, വീണ്ടും ഇവന്മാർ അണ്ണാക്കിൽ അടിച്ചുകൊണ്ട് ആമസോൺകാർ ഈ ഫോൺ ഇത് 679 രൂപയ്ക്ക് വിറ്റോണ്ടിരിക്കുന്നു. അതെ അതെ, ഇപ്പൊ പറഞ്ഞതൊക്കെ ശരിയാണ്. ഇപ്പൊ പറഞ്ഞത്ര ആപ്ലിക്കേഷനും കാര്യങ്ങളും ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ അത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഫോണില് ഈ ഫോണിനകത്ത് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു മെസ്സേജ് അവർ എഴുതി കാണിക്കും. ഇതൊന്നും ഞാൻ ഫോൺ വാങ്ങിച്ചിട്ട് കണ്ടുപിടിച്ചു ഒന്നുമല്ല കേട്ടോ, ഇവന്മാർ തന്നെ ഇത് കാണിച്ചു തരും ഇവന്മാരുടെ വീഡിയോ കത്ത്. അതാണ് ഇവന്മാർ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഞാൻ വീഡിയോ നിട്ടടാ മോനെ. കാര്യം എന്ന് പറയുന്നത് ഷോർട്ട്കട്ട് സ്കീം നമുക്ക് നോക്കാം. അതായത് ഈ ഒരു മെയിൻ ബട്ടണിൽ തന്നെ മുകളിലോട്ട് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ സ്വന്തം ലാംഗ്വേജിൽ. അല്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് വേണ്ട, ഇനി സൈലോട്ടാണ് പ്രസ് ചെയ്ത് ഇതുപോലെ തന്നെ. മനസ്സിലായില്ലല്ലേ, സാധനം ഒന്നുകൂടെ വ്യക്തമാക്കണം അല്ലേ. മോനെ നീ അതൊന്ന് റിവേഴ്സ് ഇട്ടിട്ട് ആ പോർഷൻ ഒന്ന് സൂം ചെയ്ത് കാണിച്ചേ. ഇപ്പം കാണിക്കും, വെയിറ്റ്. ഇനി സൈലോട്ടാണ് പ്രസ് ചെയ്ത് ഇതുപോലെ തന്നെ. ഇതിനൊക്കെ ഞാൻ ഇവനെ എന്നാ പറയേണ്ടത്, ഇതിനകത്ത് ഇത് സാമാനം ഒന്നും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം അവന് നല്ല വ്യക്തമായിട്ട് അറിയാം. ഇത് അറിഞ്ഞു വെച്ചിട്ടാണ് ഇവൻ ഈ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാധാരണ ഗതിക്ക് ഞാൻ ഇവനെ ഇതിനൊക്കെ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാറാണ് പതിവ്. അപ്പൊ ഇന്ന് നമുക്ക് ഇവനൊരു നല്ല ഗാനം ഡെഡിക്കേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് അടിക്കുക. ഓക്കെ, അല്ല അതല്ലല്ലോ, ഇത്രയും ആപ്ലിക്കേഷൻ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും ഇന്റേണൽ സ്പേസ് ഉണ്ട്, അതൊന്ന് പറഞ്ഞടാ. 30,000 നമുക്ക് സോങ്സ് ഡൗൺലോഡ് ചെയ്യാം, സേവ് ചെയ്ത് 30,000 സോങ് കേറ്റാൻ പറ്റും. നിന്നോട് ഞാൻ ഇന്റേണൽ സ്പേസ് എത്ര എന്നാ ചോദിക്കുന്നത്?
8 GB വരെ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എടാടാ ഇതിനകത്ത് എന്തെങ്കിലും ഇന്റേണൽ സ്പേസ് ഉണ്ടെന്നാ ഞാൻ നിന്നോട് ചോദിക്കുന്നത്. സാധിക്കും ഇന്റേണൽ മെമ്മറി നോക്കാം, എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. 32 GB വരെ നമുക്ക്. അപ്പൊ നീ പറയത്തില്ലല്ലേ, നിനക്ക് പറയാൻ പറ്റത്തില്ല, നിന്റെ വായിൽ നിന്ന് അത് വെളിയിലോട്ട് ചാടത്തില്ലല്ലേ. വേണ്ട, ഞാൻ തന്നെ കാണിച്ചു തരാം. 16 MB ഇതാ നല്ല വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, 16 MB. പക്ഷെ അത് മൊഴിയത്തില്ല, അത് മൊഴി കഴിഞ്ഞാൽ ആൾക്കാർ അറിയില്ലോ 16 MB അത് ഉമാരനെ മുഴുവൻ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തില്ല. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. എങ്ങനെ സാധിക്കുന്നുണ്ടാവോ നിനക്ക് ഇത്? എത്ര കോൺഫിഡൻസോടെ നീ നിന്നോട് ഈ ചെറ്റത്തരം വിളമ്പുന്നേ? പറയുന്നതിന് ഒരു എളുപ്പമുണ്ടോടാ? 5 or 10 ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന പോലെയാണോ നീ കിടന്നുകൊണ്ട് പറയുന്ന 500 ആപ്ലിക്കേഷൻ എന്നൊക്കെ പറയുന്നേ? നീ എന്നെ ഓർത്തുണ്ടോ ഇതൊക്കെ പറയുന്നത്? ഇങ്ങനെ പറഞ്ഞു പിടിച്ചുണ്ടാക്കി നീ തിന്നിട്ടുണ്ടോന്നും നിന്റെ ദേഹത്ത് പിടിക്കത്തില്ല. ഇതൊക്കെ തൂറ്റല് പിടിച്ച് ഒഴുകി പോത്തേ. ഉള്ള കാര്യം പറയാലോ ഗൈസ്, ഇതിനകത്ത് 16 MB സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിനകത്ത് മെമ്മറി കാർഡ് ഇടാതെ ഒരു ആപ്ലിക്കേഷൻ പോലും ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അമ്മ ആ ഫോണിൽ കിടന്ന് കുത്തി കഴിയുമ്പോഴത്തേക്ക് നോട്ടിന്റെ സ്പേസ് എന്ന് എഴുതി കാണിക്കുന്നത്. എടാ നീക്ക് ഇതിൻ്റെ കൂടുതൽ മെമ്മറി കാർഡ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. എന്നിട്ട് അവന്മാർ ഇന്നിങ്ങനെ താളം അടിക്കുന്നത്? അല്ല, ഞാനതല്ല ആലോചിക്കുന്നത്. ഈ ചാവപ്പെട്ടി ഫോണിനകത്തൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ മാത്രം 500 ആപ്ലിക്കേഷനൊക്കെ ആരിറക്കിയിരിക്കുന്നു? ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി 500 ആപ്ലിക്കേഷൻസ് ഉണ്ടോ? എനിക്കറിയത്തില്ല. അവന്മാരുടെ ഫോണിൽ മാത്രം, അതായത് നാപ്തോളിൽ കൂടെ വിൽക്കുന്ന ഫോണിന് മാത്രം കണ്ടുവരുന്ന വേറൊരു ഫീച്ചറും കൂടെയാണ്, ഞാൻ അതുകൂടെ കാണിച്ചു തരാം. തീർച്ചയായിട്ടും ആപ്പിളുകാർ വയർലെസ് ചാർജർ ഇറക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നാപ്തോളുകാർ ഇറക്കിയതാണ് 3.5 mm ജാക്കിനകത്തോടുള്ള ചാർജിംഗ്. 3.5 mm ജാക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്, അപ്പൊ ഇത് ഉപയോഗിച്ച് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുന്നു. അത് ഞങ്ങളൊക്കെ 3.5 mm ജാക്കിനകത്ത് ഹെഡ്സെറ്റ് ആവുന്നു, ഇവന്മാർ അതിനകത്ത് ചാർജർ കേബിൾ ഊത്തി ചാർജും ചെയ്യും. അത് പിന്നെ അങ്ങനല്ലേ വരത്തുള്ളൂ, നാപ്തോളിന്റെ പ്രോഡക്റ്റ് അല്ലേ? അതിനകത്ത് ഊതി ഇവന്മാർ ചാർജ് മാത്രമല്ല, വേണമെങ്കിൽ അടുത്ത വീട്ടിലോട്ട് വാട്ടർ കണക്ഷനോട് കൊടുക്കും. അമ്മാതിരി പ്രോഡക്റ്റ് അമ്മമാർ ഇറക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി ഇവന്മാരുടെ ഈ ചവപ്പെട്ടി ഫോൺ വിട്ടിട്ട് ആൻഡ്രോയിഡ് ഫോണിലേക്ക് പോവാം. ഓക്കെ, മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് ഐക്കോളുടെ 4G ആൻഡ്രോയിഡ് മൊബൈൽ നിങ്ങൾക്കായിട്ട് ഞങ്ങൾ കൊടുത്തിരിക്കുകയാണ്. എന്റെ പൊന്നുമോനെ, നീ ഇൻട്രോ ഒന്നും നീ ഇതിനകത്ത് അധികം കാണിക്കണ്ട. നീ ഇതിനകത്ത് എന്നാ പറയാൻ പോകുന്നതെന്നൊക്കെ എനിക്കറിയാം. നീ ഫീച്ചേഴ്സ് എടുക്കും, എനിക്ക് അതാണ് കാണേണ്ടത്, മനസ്സിലായോ? അപ്പൊ മാത്രമല്ല, ഇവിടെ നമുക്ക് വേഗം തന്നെ വിളിക്കുക, ഓർഡർ പ്ലേസ് ചെയ്യുക. ഒരുപാട് ഓർഡേഴ്സ് ആണ് നമുക്ക് ഇതിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, നമുക്ക് നോർമലി ഒരു വീഡിയോ കോൾ. എന്റെ പൊന്നടാ, ഇത് നീ ഈ ഫോണിനകത്ത് ചെയ്ത വീഡിയോ കോളിന്റെ വീഡിയോ ഒന്നാണോ നീ കാണിക്കുന്നേ? എടാ ഏത് കുഞ്ഞിനും ഒപ്പോട്ടെ, ഓക്കെ സമ്മതിച്ചു. ഇത് നീ ഇതിനകത്ത് എടുത്ത വീഡിയോ കോളാണ് ഞങ്ങൾ സമ്മതിക്കുക. നീ എന്റെ ഫ്രണ്ട് ക്യാമറയിൽ കാണിച്ചേ. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ കാണാനുണ്ട് സെൽഫി ക്യാമറ, ഞാനുണ്ട്. ഹായ്. അപ്പൊ എല്ലാവർക്കും ഹായ്. അപ്പൊ റിയർ ക്യാമറ വരുന്നുണ്ട്, സെൽഫി ക്യാമറ ഉണ്ട്. ഓ എന്റെ പൊന്നളിയ, ഇത്രയും വലിയ ട്രാൻസ്ഫോർമേഷൻ ഞാൻ റീൽസിൽ പോലും കണ്ടിട്ടില്ല. എന്തുവാടാ ഇത്? ഹായ് ക്യാമറയ്ക്ക് പോലും നീ പറയുന്നത്ര ക്ലാരിറ്റി ഞാൻ നോക്കിയിട്ട് കാണുന്നില്ലല്ലോടാ. എടാ എന്തുവാടാ ഇത്? നീലമുക്കി മുണ്ടിനകത്തൂടെ നോക്കുന്നുണ്ടല്ലോ, മൊത്തം നീല കളറി ഇരിക്കുന്നു. ഓ അപ്പൊ ഇതാണല്ലേ ഈ നീല ചിത്രം എന്ന് പറയുന്നേ? കൊള്ളാം കൊള്ളാം. അത് ഇതിനകത്തല്ലേ ഷൂട്ട് ചെയ്യുന്നേ? എനിക്ക് അറിയത്തില്ലായിരുന്നു മച്ചാനെ, നിങ്ങളാണല്ലോ ഇതിന്റെ ആൾക്കാര്. കൊള്ളാം, നല്ല പരിപാടിയാണ് മോൻ. ഭാവി വളർന്നു വരുന്ന തലമുറയ്ക്ക് ഇൻഫർമേഷൻ പകർന്നു കൊടുക്കുന്ന പരിപാടിയല്ലേ, വളരെ നല്ലതാടാ കൂട്ടാ. ഇതിനകത്ത് നമ്മൾ ഗെയിമിംഗ് കളിക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ എത്രയും നമ്മൾ ഗെയിംസ് ഡൗൺലോഡ് ചെയ്ത് കളിക്കുമ്പോൾ ഹാങ് ആവുന്നുള്ള പേടിയുണ്ടാവും. പക്ഷെ ഇതിനകത്ത് നിങ്ങൾ എത്ര ഗെയിംസ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ കളിച്ചാൽ പോലും നിങ്ങൾക്ക് ഇതിനകത്ത് ഹാങ് ആവുന്നില്ല. അത് പിന്നെ അങ്ങനെ അല്ലടാ വരത്തുള്ളൂ, ഗെയിം കളിക്കുന്നതിന്റെ വീഡിയോ എടുത്തിട്ട് ഫോണിനകത്ത് പ്ലേ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ഫോൺ ഹാങ് ആവുന്നേ? പിന്നെ ഈ നാപ്തോളിന്റെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഈ ഫോണിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. ഗെയിം കളിക്കുമ്പോൾ നിങ്ങൾ ഒരു കീലും പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഫോൺ തന്നെ ഇരുന്നങ്ങ് കളിച്ചോളും. എടാ നീ അടുത്ത തവണ ഇരുന്നുകൊണ്ട് ഈ ഗെയിമിന്റെ വീഡിയോ പ്ലേ ചെയ്തിട്ട് ആ സൈഡിൽ ചുരണ്ടുമ്പോൾ ഉണ്ടല്ലോ, അറ്റ്ലീസ്റ്റ് ആ കീടെ അടുത്തെങ്കിലും വരുന്ന രീതിക്ക് ചുരണ്ടുക, കുറച്ചുകൂടെ വിശ്വസിക്കും കേട്ടോ. ഇവന്മാർ വാ തുറന്നിട്ടുണ്ടെങ്കിൽ നുണ മാത്രമേ പറയത്തുള്ളൂ, നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. ഞാൻ മാത്രമല്ല, വേറെ പല യൂട്യൂബേഴ്സ് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ വളരെയധികം പുണ്യം ചെയ്തൊരു വ്യക്തി ആയതുകൊണ്ട് എനിക്ക് ഇവന്മാർ സത്യം പറയുന്ന ഒരു മൊമെന്റ് എനിക്ക് കേൾക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് ആ പുണ്യം നിങ്ങൾക്കും കൂടെ കുറച്ച് വിതരണം ചെയ്യാം, ഒന്ന് കണ്ടു നോക്ക്. 5999 ആണ് ഇന്ന് പ്രൈസ് ഡ്രോപ്പ്. ഇന്നത്തെ ഷോയിൽ മാത്രം 4999 ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നു. ഇത് 4G കോളിംഗ് ടാബ്ലറ്റ് ആണ് വിത്ത് കീബോർഡ്. നിങ്ങളോട് പറയണം, മാർക്കറ്റിൽ നിങ്ങൾ പോയി വാങ്ങുകയാണെങ്കിൽ നമുക്ക് നോക്കാം ഈ ദുരണത്തിന് എത്ര രൂപ. 3847 രൂപയാണ്. എടാ ഒന്നുകൂടെ നീ അതൊന്ന് പറയണം, എനിക്ക് ഒന്നുകൂടെ കേൾക്കാനുള്ള കൊതി കൊണ്ട്. എത്ര രൂപ? 3847 രൂപയാണ്. ഭഗവാനെ ഈശ്വര, നല്ലത് ചെയ്താ നല്ലത് കിട്ടണേ. മയിലെന്ന് വിളിക്കല്ലേ ചേട്ടാ, എന്റെ കാരണത്തിനടിക്കല്ലേ ചേട്ടാ. കൊള്ളാടാ, ബലേബേഷ് ബലേബേഷ്. ആദ്യമായിട്ട് അവന്റെ അണ്ണാക്കി ഒരു സത്യം പുറത്തോട്ട് വീഴുന്നെ, എനിക്ക് ഇനി ചത്താലും വേണ്ടില്ല. അപ്പൊ ഇനിയിപ്പോ ഇതൊക്കെ ഇവിടെ നിൽക്കട്ടെ, ഇനി ഇവന്മാരുടെ അടുത്തൊരു ബെസ്റ്റ് പ്രോഡക്റ്റ് ഉണ്ട്, നമുക്ക് അത് കാണാം. നിങ്ങൾക്ക് നൽകുന്നത് 3G കോളിംഗ് ടാബ്ലറ്റ് ആണ്. അതെ അതെ അതെ, ഇവന്മാര് പറയുന്ന വളരെ ശരിയാണ്, 3G ടാബാണ്. പക്ഷെ അത് മലയാളത്തിൽ പറയണം 3G ടാബ്. ഭഗവാനെ ഈശ്വര, നല്ലത് ചെയ്താ നല്ലത് കിട്ടണേ. ഓക്കെ 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 മോനെ, നീ ഇതിന്റെ ഫീച്ചേഴ്സ് പറ മോനെ. ഞാൻ എനിക്ക് അതാണല്ലോ കേൾക്കേണ്ടത്, ഞങ്ങൾക്ക് അതാണ് കേൾക്കേണ്ടത്, ഫീച്ചേഴ്സ് പറഞ്ഞു. ഹലോ, നമസ്കാരം. നമസ്കാരം കൃഷ്ണൻ, സുഖമാണോ? സുഖമാണ് സുഖമാണ്. അപ്പൊ ഈ ഒരു ടാബ്ലറ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് സാർ ഇപ്പൊ ഏകദേശം 3 മാസം ആയി തോന്നുന്നു അല്ലേ?
അപ്പൊ നീ ഈ സാധനം 3 മാസം മുമ്പ് വിറ്റിട്ടുണ്ടായിരിക്കണല്ലോ. 3 മാസം മുമ്പ് വിറ്റവര് വാങ്ങിച്ച് വിളിച്ച് അഭിപ്രായം പറയണമെങ്കിൽ എടുക്കെടുക്കെടുക്കെടുക്ക്, നിന്റെ പേജ് എടുക്കും, നിന്റെ ചാനൽ എടുക്കട്ടെ ചാനൽ അവിടെ. ആ ഇല്ല, ഇവിടെ ഇല്ല. പോട്ടെ പോട്ടെ പോട്ടെ, ഇല്ല ഇല്ല, ഇതിനകത്തും ഇല്ല. എടാ എടാ, ഇതിപ്പം 3 മാസം കഴിഞ്ഞ് 4-ാമത്തെ മാസം വരെ ആയല്ലോ, എന്നിട്ട് ഇതിനകത്തും ഇല്ലല്ലോ ഈ സാധനം. ഏ പിന്നെ എങ്ങനാടോ ഇവർ ഈ സാധനം 3 മാസം മുമ്പ് വാങ്ങിച്ച് ഉപയോഗിച്ചത്? നീ 3 മാസം മുമ്പ് ഇത് വിറ്റിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാ ഇവന്മാർ ഇത് വാങ്ങിച്ച് ഉപയോഗിച്ചത്? നീ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തോ. ഏ എടാ, എന്നെ വെടിയാടാ നീ അടിക്കുന്നേ. ആർക്കെടുത്ത നീ വെടിയേ പറയത്തുള്ളല്ലോടാ. എങ്ങനെയാടാ നിനക്ക് ഇത്ര ഫ്ലോ ആയിട്ട് വെടിയടിക്കാൻ പറ്റുന്നേ? നീ ഒരു ശരിയായ വെടിയൻ തന്നെ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ ഈ വിൽക്കാത്ത മൂഞ്ചിയ സാധനം 3 മാസം മുന്നേ വാങ്ങിച്ച് ഉപയോഗിച്ചിട്ട് അഭിപ്രായം പറയുന്ന കുറച്ചുപേരുണ്ട്. നമുക്കപ്പോ അവരുടെ അഭിപ്രായം കൂടി ഒന്ന് കേൾക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് പ്രവീൺ ചേട്ടാ ലൈനിൽ ചെറിയാട്. അപ്പൊ ഇതിനു മുമ്പ് മേടിച്ച ഒരു കസ്റ്റമറാണ്, ഏകദേശം 1 മാസമായിട്ട് യൂസ് ചെയ്യുന്ന പുള്ളിക്കാരന്റെ ആ ഒരു സന്തോഷമായിട്ടുള്ള വാക്ക് നമുക്ക് കേൾക്കാം. ഹലോ ഹലോ, നമസ്കാരം പ്രവീൺ സാർ. എടാ നവീൻ ഓൺ കോൾ എന്ന് എഴുതി കാണിച്ചിട്ട് നീ പ്രവീൺ എന്നാണല്ലോടാ വിളിച്ചത്. നമസ്കാരം പ്രവീൺ സാർ, സുഖാണോ? ആ അതല്ലേ ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ്. എന്നിട്ട് വിളിച്ചവനെ പ്രവീൺ എന്ന് വിളിക്കുമ്പോഴത്തേക്ക് അവൻ ആ എന്ന്. കൊള്ളാം, നല്ല കാര്യം. നമ്മളാരേലും ആണെന്നുണ്ടെങ്കിൽ പേര് മാറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും അതല്ല ഇതാ എന്റെ പേരെന്നുള്ളത്. ഇതിനകത്ത് അതില്ല, നാപ്തോളിലോട്ട് വിളിക്കുവാണല്ലോ. അപ്പൊ ഈ ഒരു ടാബ്ലറ്റ് ഏകദേശം ഇപ്പൊ 1 മാസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഉണ്ണിയോ? ഉണ്ണി ഒന്നും ഇവിടെ ചേച്ചി, അപ്പുറത്തും കാര്യം പോയി. ശബ്ദം കേട്ടുവല്ലോ ഞാൻ. അല്ല അത് ശരിയാണല്ലോ, ഇവിടെ നിന്ന് നമ്മുടെ ഉണ്ണിക്കുട്ടനെ അവിടെ. ഉണ്ണിക്കുട്ടാ, ലാഗിംഗ് ഒന്നും വരുന്നില്ല, നല്ല പെർഫോമൻസ്. അല്ല ഈ വൃത്തികെട്ട സൗണ്ട് ഞാൻ എവിടെയോ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ, എവിടെയാ അത്? കാർത്തിക ആദ്യത്തെ കാൽഭാഗവും സൂര്യന്റെ മുഖാൽ. യാ എടാ കൊച്ചു കള്ള, നീ ആണല്ലോ അപ്പുറത്തെ മാറി ഇരുന്നിട്ട് വിളിച്ചോണ്ടിരുന്നത്. അതെനിക്ക് അപ്പളേ തോന്നിയായിരുന്നു, നീ വിൽക്കാത്തിട്ട് അവ വാങ്ങിച്ചിട്ട് അഭിപ്രായം പറയുന്നവരാന്ന് പറഞ്ഞത് എനിക്ക് തോന്നിയായിരുന്നു. അതിനകത്ത് എന്തെങ്കിലും ഒരു മൂഞ്ചിക്കല് കാണുമെന്ന്. ഇതേ അമ്മച്ചി, നിങ്ങളുടെ മോനാണ്ട് അപ്പുറത്തെ കക്കൂസിന്റെ പുറകിൽ ഒളിച്ചിരുന്നിട്ട് തങ്കപ്പനാ സോമനാ ദാമോദരനാന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട്. അവനോട് പോയി പറഞ്ഞ കേട്ടോ, ഞങ്ങൾ ആരും അറിഞ്ഞില്ല അവനെ അവിടെ ഇരുന്ന് ഇങ്ങോട്ട് വിളിക്കുന്നേന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, രണ്ടുപേരിൽ നിന്ന് ആങ്കർ ചെയ്യുന്നിടത്ത് കോള് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഒന്നായിട്ട് ചുരുങ്ങും. മനസ്സിലായോ? അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അത് തന്നെയല്ല, കോൾ എടുക്കുമ്പോഴത്തേക്ക് വേറെ വേറെ ടൂണും സൗണ്ടും ഒക്കെ ആയിരിക്കും. അതിൻ്റെ കോൾ ഒരു ഇച്ചിരി മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാ കോളിനും ഒരേ സൗണ്ടായിട്ട് മാറും. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന കലാകാരനോട് അതൊന്ന് പറയണം കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കാൻ. കാരണം തുടങ്ങുമ്പോൾ മാത്രമേ മച്ചാൻ്റെ മിമിക്രി വർക്ക് ആവുന്നുള്ളൂ. എൻഡിലോട്ട് എത്തുമ്പോൾ എല്ലാം ഒരേ സൗണ്ടായിട്ട് അങ്ങ് മാറുന്നുണ്ട്. അയ്യോ തീർന്നിട്ടില്ല, ഇനിയുണ്ട് സാധനം. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഇവൻ്റെ ആ ട്രസ്റ്റ്. മനസ്സിലായോ? അപ്പം നമുക്ക് അടുത്തത് നോക്കാം. യുവരാജേട്ടനാണ് കാസർഗോഡ് നിന്ന് വിളിച്ചത്, നമുക്ക് പുള്ളിക്കാരോട് സംസാരിക്കാം. ഹലോ ഹലോ, നമസ്കാരം സാർ, സുഖാണോ? ആ സുഖാണ് ചേട്ടാ. ഓക്കെ, അപ്പൊ ഈ ടാബ്ലറ്റ് ഇങ്ങനെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ ഇടപെട്ട ലാപ്ടോപ്പിന് പകരം ഈ ഒരു ടാബ്ലറ്റ് യൂസ് ചെയ്യാം എന്നാണോ പറഞ്ഞു വരുന്നത്? ഞാൻ 9th standard പഠിക്കുവാണ് ചേട്ടാ. ആണല്ലേ? ഏ എടാ, 9th class പഠിക്കുന്നവന്റെ സൗണ്ട് ആണോ ഇത്? വിളിക്കുന്നവന് നേരത്തെ പറഞ്ഞു കൊടുത്തില്ലെന്ന് തോന്നുന്നു 9th class പഠിക്കുന്നവനാ വിളിക്കുന്നതെന്ന്. അതുകൊണ്ടാണല്ലോ അവൻ ആദ്യമേ സാറെന്നൊക്കെ വിളിച്ചേ. ഓ അവന്റെ ഒരു അഭിനയം. എന്നിട്ട് അവനിട്ടിരിക്കുന്ന പേരോ യുവരാജ് എന്ന്. യുവരാജൻ ഞാൻ ഇത് കേട്ടിട്ടുണ്ട്, ഇവനെ ഓടിച്ചിട്ടടിക്കും. എടാ കേൾക്കുമ്പോ എന്തെങ്കിലും ഒരു വിശ്വാസനീയത തോന്നുന്ന സാധനം ചെയ്തുകൂടെ നിനക്കൊക്കെ? പഠിക്കുന്നുണ്ട്, അപ്പൊ പെർഫെക്റ്റ് ആണ്, എല്ലാത്തിനും ആവശ്യമുണ്ട്. താങ്ക് യു സോ മച്ച് മോനെ, തുറന്ന് കോളിച്ച് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ തോമസ് ആയിട്ട് വിളിച്ചിരിക്കുന്നത്, അപ്പൊ മോനാണ് ഇപ്പൊ സംസാരിച്ചത്. ആ അതുകൊള്ളാടാ, യുവരാജിന്റെ അപ്പന്റെ പേര് തോമസ് എന്നല്ലേ? കൊള്ളാം. എനിക്കറിയാം, ഇവന്റെ അച്ഛന്റെ പേര് ഭവാനി എന്നാല്ലേ? എന്റെ അമ്മയുടെ പേര് പീതാമരനായിരുന്നു. ആ പിന്നെ കൈസ് ഒരു സന്തോഷവാർത്ത പറയാനുള്ള എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെല്ലാം കൂടെ എയർലോട്ട് വിട്ട തെരുവ് റൈഡറിനെ ഇപ്പൊ കേരള പോലീസ് നേരെ സെല്ലിലോട്ട് ലാൻഡ് ചെയ്യിച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും തന്നെ അറിഞ്ഞാണോ? എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്നും പറഞ്ഞോളൂ, ഒന്നുമില്ല, നമ്മുടെ ചാനലിൽ ചെയ്തൊരു വീഡിയോ അല്ലേ, അതുകൊണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയാം. അതിനകത്ത് എന്തെങ്കിലും അഭിപ്രായങ്ങളോ സജഷൻസോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. ആപ്തോളുടെ തന്നെയാണെങ്കിലും എന്തെങ്കിലും ഒരു കണ്ടന്റ് നിങ്ങളുടെ കണ്ടിൽ അപ്രതീക്ഷിതമായിട്ട് പെടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി താഴെ കൊടുത്തേക്കാം. നിങ്ങൾ അതിലേക്ക് ആ ലിങ്ക് ഒന്ന് ഫോർവേഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ചെറിയൊരു സ്ക്രീൻഷോട്ടും കൂടെ അയച്ചാൽ മതി, നമ്മൾ അടുത്ത വീഡിയോയിൽ അതും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും. ബൈ ബൈ.